Hello and Namaskaram and welcome back to my channel Beauty Bugs TV. എൻ്റെ പേര് പ്രിയങ്ക. So ഇന്നത്തെ വീഡിയോയുടെ thumbnailum എൻ്റെ ഈ മേക്കപ്പും ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഓണം മേക്കപ്പ് ട്യൂട്ടോറിയൽ ലുക്കാണ്. So ഓണം ദാ പെട്ടെന്ന് എത്തി. നമ്മുടെ സ്കൂളിലും ജോലിയിലൊക്കെ ഓൾറെഡി ഒരു ഓണം സെലിബ്രേഷൻ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. So നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും വേണ്ടാത്ത ഒരു ഓണം മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. So ഞാൻ എങ്ങനെയാണ് ഈ കംപ്ലീറ്റ് ലുക്ക് അച്ചീവ് ചെയ്തതെന്ന് കാണണമെങ്കിൽ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. So ആദ്യം തന്നെ ഏത് മേക്കപ്പ് ചെയ്യാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് എൻ്റെ 1 to 2 ഡ്രോപ്സ് ഓഫ് റോസിപ്പോയിൽ യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആലോവേറ ജെൽ വെച്ചിട്ടൊന്ന് പ്രൈം ചെയ്യാണ്. സോ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നമ്മളൊരു ഫുൾ ഡേ നിൽക്കുകയാണല്ലോ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ആ ടീ സോണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പ്രൈമർ അപ്ലൈ ആണ്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ചെവിയിലോട്ട് കഴുത്തിലോട്ടൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. സോ വേഗം അപ്പം അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യണത് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് യുവർ ലിപ്സ്. ബിക്കോസ് ലിപ്സൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുന്നതാണ് നല്ലത്. സോ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ബിക്കോസ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റെഡിയാക്കി നിർത്തുക. എല്ലാ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാനും അറ്റ് സെയിം ടൈം ഈ പ്രൈമർ പോലുള്ളത് പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഈ മേക്കപ്പ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ബാരിയറാണ് ഈ പ്രൈമർ. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് വെച്ചാൽ മേക്കപ്പ് ഫേസിലേക്ക് സ്ട്രൈറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിങ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇസ് മെയ്ബലിൻ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോളേഴ്സ് ആൻഡ് മൈ നമ്പർ ഇസ് 320 നാച്ചുറൽ ടാൻ. ഇതാണ് എൻ്റെ ഒരു ഗോ ടു ഫൗണ്ടേഷൻ. ഇത് ഒരു നല്ല ഫൗണ്ടേഷനാണ്, നല്ല ഫിനിഷാണ് എനിക്ക് കിട്ടണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് അല്ലാതെ വേറെ ഫൗണ്ടേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു സ്പെഷ്യൽ ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് തന്നെ ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളത് അപ്ലൈ ചെയ്താൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്യൂട്ടി ബ്ലെൻഡർ നന്നായിട്ട് വെറ്റ് ചെയ്ത് അതിനകത്തുള്ള വെള്ളം സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് ഡാം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നാച്ചുറലി അണ്ടർ ഐ സർക്കിൾസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്നി സ്കാർസ്, റെഡ് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ആൾക്കാർ ജസ്റ്റ് കൺസീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അത് കൺസീൽ ചെയ്യുക. സോ കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ഈ നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ഇട്ട് കൊടുക്കുകയാണ്. ഡൗൺ ദ ബ്രിഡ്ജ് ഓഫ് മൈ നോസ്, ഫോർഹെഡ്, ക്യൂപിഡ്സ് ബോ, ചിൻ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ കൺസീലർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഈ ഷാർപ്പ് സൈഡ് വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ഇൻ ചെയ്യാം. സോ നമ്മൾ ഇത്രയും മേക്കപ്പും കൺസീലറൊക്കെ അപ്ലൈ ചെയ്തതല്ലേ. അപ്പോൾ ഒരു ഫുൾ ഓൺ മേക്കപ്പ് ആയതുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബനാന പൗഡർ അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡർ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് കുറച്ചൊരു ബ്രഷിലെടുത്തിട്ട് എക്സസ് ഡാബ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ യൂഷ്വലി എൻ്റെ കണ്ണിൻ്റെ താഴെയാണ് എനിക്ക് കുറേ ഇങ്ങനെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറ്. അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഡാബ് ചെയ്ത് കൊടുക്കും. പൗഡർ ഒന്ന് അപ്ലൈ ചെയ്യുക. ശരിക്കും ടീ സോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ഒരുപാട് ഓയിലി അല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കണ്ട് കണ്ടോ, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കുക. ബഫ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് ഐ ഷാഡോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഐ മേക്കപ്പിലേക്ക് കടക്കുമ്പോഴത്തേക്കും എനിക്ക് ജസ്റ്റ് ഒരു ക്ലിയർ ബേസ് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ ഈ nudes palette. Maybelline nudes palette and just this shade, this second shade from the top left. I just a base create just apply this palette alla fully use cheyanadu enikku kayinja year ende make on a makeup look il njan ee palette thaneyanu nanu fully use cheyananu ende oru orma ട്ടോ but yeah anyways ഇത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഈവൻ ബേസ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐ മേക്കപ്പിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ ഐ മേക്കപ്പിൽ ബേസ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ സിവാന കളേഴ്സിൻ്റെ വെൽവെറ്റ് ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഐശ്വര്യ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊടുത്തു വിട്ട ഒരെണ്ണ ഇതാണ്. സോ ഞാനിത് യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാം ഞാൻ ഗ്രീനാണ് ബ്ലൗസൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു ഗ്രീൻ മേക്കപ്പ് ലുക്ക് ഐ മേക്കപ്പ് ലുക്ക് ഞാൻ ഒരു പെരുന്നാളിൻ്റെ വീഡിയോയിൽ ചെയ്തിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ നടുക്കുള്ള ഈ പിങ്ക് കളറില്ലേ, ഒരു എന്താ പറയുക, ഒരു പീച്ചി പിങ്ക് കളറാണ്. നല്ല പിഗ്മെൻറ്റഡ് പാലറ്റാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു ലൈക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പം ഞാനിത് എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഈ ഐഷ് ലൈക്ക് ലോവർ ഹാഫ് ഓഫ് ദ ഐ ലിഡിലേക്ക് അപ്ലൈ ആണ്. കണ്ടിങ്ങനെ നല്ല പിഗ്മെൻറ്റഡ് ആൻഡ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതിനകത്തുള്ളത്. എനിക്കറിയാം ഇതിന് ഒരുപാട് വിലയില്ലാന്ന്. എനിക്ക് തോന്നുന്നു ഐശ്വര്യ ഏതോ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ ഒരുപാട് അങ്ങനെ വിലയില്ലാത്തൊരു പാലറ്റാണ്. എനിക്ക് നാട്ടിൽ കിട്ടണ ഈസി ആയിട്ടൊരു പാലറ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവനെനിക്കിത് അയച്ചു തന്നത്. സോ ഒരു പിങ്ക് ആൻഡ് സട്ടിലായി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരുപാട് എന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ലേ, ഇത് ഇട്ടുമ്പോൾ തന്നെ നന്നായിട്ട് കണ്ണിലിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ഫോട്ടോയിലൊക്കെ നമ്മൾ നന്നായിരിക്കും, കണ്ണ് നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്യൂട്ടിപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ക്യൂട്ടിപ്പ് എടുത്തിട്ട് ഈ കളറിൽ ചെറുതായിട്ട് ഭയങ്കര പിഗ്മെൻറ്റഡ് പാലറ്റാണ്, അതിനകത്ത് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. എന്നിട്ടുണ്ടല്ലോ താഴത്തെ ഈ ലോവർ ലാഷിന് വളരെ ക്ലോസ് ആയിട്ട് ഒന്ന് കൊടുക്കുക. വളരെ എന്നുവെച്ചാൽ നമ്മൾ എന്തായാലും കണ്ണെഴുതും, അപ്പോൾ എന്നാലും അതിൻ്റെ താഴെ കൂടെ ഒന്നൊരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അത് നിങ്ങൾക്കിപ്പോൾ പെൻസിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ക്യൂട്ടിപ്പാണ്. ഇപ്പോൾ എൻ്റെ പെൻസിൽ ബ്രഷ് എവിടെയാണെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല, എവിടെയോ പോയി കാണാനില്ല. സോ യെസ്, സോ അത്രേ ഉള്ളൂ. സോ ഓണമൊക്കെ അല്ലേ, വിങ് ലൈനറൊക്കെ ഇട്ട് വളരെ മോഡേൺ ലുക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എസൻസിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ഐ പെൻസിൽ യൂസ് ചെയ്ത് എൻ്റെ കണ്ണ് എഴുതാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത് ഞാൻ എങ്ങനെയാണ് എഴുതണതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ കണ്ണെഴുതാൻ പോവാം. സോ ഞാൻ എൻ്റെ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി ആസ് യൂഷ്വൽ ഐബ്രോ, ഇതൊരു ജസ്റ്റ് ഒരു നോർമൽ ഐബ്രോ പെൻസിലാണ്. ഇതിന് ഞാനിവിടെ നിന്ന് കൈമാർന്ന് മേടിച്ചാണ്. സോ ജസ്റ്റ് നോർമൽ ഐബ്രോ. അപ്പോൾ ഞാനത് ഐബ്രോ പെൻസിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ലിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര മേജർ വർക്കൊന്നും ഇതിലില്ല, കുറച്ചേ ഉള്ളൂ. സോ ജസ്റ്റ് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യണമെന്ന് ലൈക്ക് ഇൻ ഡെപ്ത്ത് കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് അഗൈൻ എൻ്റെ താഴെ, അപ്പോൾ അത് കാണാം. പക്ഷേ വളരെ സിമ്പിളാണ്. സോ എന്നെ പോലെ തിക്കായിട്ട് ഐബ്രോസ് ഉള്ള ആൾക്കാർക്ക് ആ വീഡിയോ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ താഴെ നോക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലൈക്ക് സെക്കൻഡ് ഫേവറേറ്റ്, ഇത് ഐഷ മസ്കാര. ഞാൻ ഇതിന് പറയാറുണ്ട് എല്ലാ വീഡിയോയിലും, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മസ്കാരയാണ്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ലാഷസ് ഒന്ന് കേൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൾസീസ് വെക്കാം. പക്ഷേ എനിക്കിത് രണ്ടിനോട് ഇപ്പോൾ തൽക്കാലം താല്പര്യമില്ല. എനിക്ക് കുഴപ്പമില്ല, ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാഷസ് കേൾ ചെയ്ത പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് കേൾ ചെയ്യാൻ താല്പര്യം ഇല്ല എനിക്കിപ്പോൾ തൽക്കാലം. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു 1 to 2 കോട്ട് മതി എനിക്ക്. ഒരുപാട് എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നാറില്ല. നല്ല നമ്മുടെ ഐഷാഡോ നല്ല സോറി ഐലാഷസ് നല്ല വിസ്പി ആയിട്ടിരിക്കാനും നല്ല ലെങ്തി ആയിട്ടിരിക്കാനും നല്ല ഡാർക്ക് ആയിട്ടിരിക്കാനും ഈ ഈ മസ്കാര നല്ലതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് എൻ്റെ ഈ കണ്ണായിട്ടുള്ള വ്യത്യാസം തന്നെ മനസ്സിലാവും. അത്രയും നല്ല ഒരു മസ്കാരയാണിത്. ഡെഫിനറ്റ്ലി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ 100% എന്താ പറയാ വർത്ത് ആണ് ഇതിന് അപ്പോൾ ദേ ഇങ്ങനെ ഐ ഷാഡോ സോറി ഐ മസ്കാര നല്ലപോലെ ശരിക്കും ഒരു കോട്ടൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഒരു ഡെയിലി വെയർ ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ one coat is more than enough അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ just ഇങ്ങനെ ഒരു two coats ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും നല്ല ഭംഗിയായിട്ടിരിക്കും പക്ഷേ വണ്ണ് തന്നെ ഞാൻ സാധാരണ എപ്പോഴും ഉണ്ട് അപ്പോൾ ഐ മേക്കപ്പ് ഓവർ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വന്നിട്ട് കോണ്ടോറിങ് ആണ് അറിയാമല്ലോ എനിക്കൊരു ചെറുതായിട്ടൊന്ന് കോണ്ടോർ ചെയ്താൽ എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഏതെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു കോണ്ടോറിങ് പാലറ്റോ അല്ലെങ്കിൽ കോണ്ടോറിങ് ഷെയ്ഡ് ഐ ഷാഡോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഹോളോസ് ഓഫ് ദ ചീക്സിലും ഞാൻ അതാണ് മെയിനായിട്ട് ചെയ്യണം പിന്നെ എൻ്റെ ഫോർഹെഡിൽ വലുതായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഈ ആ ഗ്യാപ്പിൽ മാത്രം ഇങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ജോ ലൈൻ ഓക്കെ ഒന്ന് ചിസിലാക്കാനായിട്ട് അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ എല്ലാവർക്കും നല്ല അടിപൊളി ജോ ലൈനൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ജോ ലൈൻ ഒന്ന് അടിപൊളിയാക്കാനായിട്ട് ഫോട്ടോയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കണേ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ കോണ്ടോർ ചെയ്യുക അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് ഇത് മാത്രമേ ഉള്ളൂ ഹൊണോലുലു എന്ന് പറഞ്ഞിട്ട് ഒരു കോണ്ടോറിങ് ബ്രിക്കാണ് അത് W7 എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവിടെ കിട്ടുന്നതാണ് പക്ഷെ നല്ല ബ്രാൻഡാണ് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് ജസ്റ്റ് ഒന്ന് വളരെ വളരെ സിമ്പിളായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യാം ഹൈലൈറ്റർ യൂസ് ചെയ്യാം ഇറ്റ്സ് ഓൾ അപ് ടു യു എനിക്ക് പേഴ്സണലി ഹൈലൈറ്ററിനോട് വലിയ താല്പര്യമില്ല ബ്ലഷ് ഞാൻ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ അല്ലേ അപ്പോൾ ഓൾറെഡി പിങ്ക് ഐയൊക്കെയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് എൻ്റെ ഈ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരുപാട് ആവരുത് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ എനിക്ക് ഒരുപാട് വേണ്ട ജസ്റ്റ് ഒന്ന് ഓൾറെഡി ഇപ്പം നല്ല എന്തുവാ ഒരു ചെറിയൊരു ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ചെറുതായിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടി എനിക്കിപ്പോൾ ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നൊരു കറക്റ്റ് അല്ലാത്ത ഒരു പോലത്തെ അതാണ് എനിക്കും ഇഷ്ടം ഒരുപാട് വേണ്ട ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ബ്ലഷ് ഇനി ഞാൻ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോണത് അപ്പോൾ നാച്ചുറലി ഞാൻ എൻ്റെ ഈ ലിപ് ബാം എല്ലാം ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായി റിമൂവ് ചെയ്യാം അപ്പം ഞാൻ അറിയാമല്ലോ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഈസ് ജെഫ്രി സ്റ്റാർ കോസ്മെറ്റിക്സിൻ്റെ കാലബാസസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി എനിക്ക് അടുത്ത ഓർഡർ ചെയ്യാൻ സമയമായി എന്ന് വെച്ചാൽ ഞാനിത് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇതാണെന്ന് യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രിറ്റി പിങ്ക് കളറാണ് സോ ഈ ലുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു പൊട്ട് വേണം അല്ലെങ്കിൽ ഒരു ഭംഗിയില്ല എന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ഓൺ പൊട്ടാണ് പക്ഷെ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതെ ഇത് തന്നെ എനിക്ക് കറുത്ത പൊട്ടാണ് ഇഷ്ടം വലിയ പൊട്ട് ഇഷ്ടമല്ല അതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ ഈ ആയ പെൻസിൽ കൊണ്ട് തന്നെ ഒരു ചെറിയ പൊട്ട് തൊടാമെന്ന് വിചാരിച്ചു തീരെ ചെറുതാവണ്ടെന്ന് വിചാരിച്ചു കൊള്ളാല്ലേ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഓണം മേക്കപ്പ് ട്യൂട്ടോറിയൽ ലുക്ക് ഇഷ്ടമായി ഹെൽപ്ഫുള്ളായി പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലായി എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് പേഴ്സണലി നോട്ടിഫൈഡ് ആവും എല്ലാ പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുവാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ വാട്സാപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എല്ലാത്തിലും നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ആൻഡ് ഓൾസോ ഹാപ്പി ഓണം ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു സോ മച്ച് ലവ് യു